നമസ്കാരം. ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. വെള്ളാപ്പള്ളി നടേശന്റെ എസ് എൻ ട്രസ്റ്റ് ഭാരവാഹി സ്ഥാനം തുലാസിലാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധി. ക്രിമിനൽ കേസുള്ളവർ എസ് എൻ ട്രസ്റ്റ് ഭാരവാഹികളാകരുതെന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇതോടെ വെള്ളാപ്പള്ളി കടുത്ത പ്രതിസന്ധിയിലായി. ഇനി മുട്ടാപ്പൊക്ക് പറഞ്ഞ് കടിച്ചു തൂങ്ങുമോ നടേശൻ? ചീഫ് ജസ്റ്റിസ് കോളം വിലയിരുത്തുന്നത് ഈ വിഷയമാണ്. ചീഫ് ഡിറ്റേസ് കോളത്തിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നു ശ്രീനാഥ്. ശ്രീനാഥ്, ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കോടതികൾക്ക് തോറും കയറി ഇറങ്ങുകയായിരുന്നു. അതെ, ഹൈക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഭയങ്കര രസകരമായിരുന്നു. എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, അതുകൊണ്ട് സുപ്രീം കോടതി പക്ഷം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് അനുകൂലമായ തരത്തിൽ വിധി വരും എന്നൊരു പ്രതീക്ഷ, ഭയങ്കര ശുഭപ്രതീക്ഷയായിരുന്നു വെള്ളാപ്പള്ളിക്ക്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സുപ്രീംകോടതി, പ്രത്യേകിച്ചും എസ് എൻ ട്രസ്റ്റ് ഭാരവാഹി സ്ഥാനം ഒഴിയണമെന്ന ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ തീർച്ചയായും തുലാസിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എപ്പോഴും ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രധാന വാദം അല്ലെങ്കിൽ ന്യായം, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞു ചെയ്തതല്ല, എതിരാളികൾ തകർക്കാൻ, എതിരാളികൾ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് മുന്നോട്ട് പോകും. ഇത്തവണ നീ ഇപ്പോൾ ഉടനെ ആ ഒരു മുട്ടാപ്പോക്ക് നമുക്ക് ഇതുവരെ കേട്ടില്ല, ഉടൻ കേൾക്കാൻ ഉണ്ടാവും. അപ്പോൾ ഈ എസ് എൻ ഡി പി അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇനിയും ചില ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെ നടത്തിയാൽ അത് ശരിയാണോ എന്ന് ഈ കേരള സമൂഹം ചിന്തിക്കണം എന്നല്ലേ നമുക്ക് പറയാനുള്ളൂ. 100% ഉറപ്പായിട്ടും അത് ആ ഒരു ചിന്താഗതിയിലേക്ക് തന്നെ എസ് എൻ ഡി പിയിൽ വിശ്വസിക്കുന്നവർ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. കാര്യം അദ്ദേഹം എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സുവർണ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പിരിച്ചുവെച്ച പണം 55 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് തന്നെ ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കണം. അത്ര കളവ് നടത്തി, അല്ലാതെ അത് ദാനമായി കിട്ടിയ സ്വന്തം പോക്കറ്റിലാക്കി അതിനെ മോഷ്ടിക്കുക, മറ്റൊരിടത്തു നിന്ന് പണം എടുത്ത് സ്വന്തം കൈ വെക്കുന്നതിനെ മോഷ്ടിക്കുക, സ്വന്തം പറയാം, അതും കളവ് തന്നെയാണ്. അതപ്പോ ആ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കാലാകാലങ്ങളായി ഇദ്ദേഹം കൊണ്ടുവരുന്ന ഇദ്ദേഹം നടത്തി വരുന്ന പല കാര്യങ്ങളും, ഈ കേസ് പറയാൻ രാഷ്ട്രീയം, രാഷ്ട്രീയം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ യു ഡി എഫിനോട് ആഭിമുഖ്യം, ചിലപ്പോൾ എൽ ഡി എഫിനോട് ആഭിമുഖ്യം, ഇതൊക്കെ വിട്ടിട്ട് പിന്നീട് ബി ഡി ജി എസിലേക്ക് വരുന്നു. അപ്പം രാഷ്ട്രീയത്തെ തന്റെ ഇഷ്ടാനുസരണം, തന്റെ ഈ പറയുന്ന തെറ്റുകളിലേക്കെല്ലാം ആരാണോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരിലേക്ക് അടുക്കുന്ന ഒരു തരം രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിന് പിന്തുടർച്ച എന്നുള്ള നിലയിൽ നിലപാടുകളില്ലാത്ത ഒരാളായി ഈ ഇദ്ദേഹം മാറിക്കഴിഞ്ഞു, വെള്ളാപ്പള്ളി മാറിക്കഴിഞ്ഞു. ചില സമയങ്ങളിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ അവര് പറഞ്ഞതിനകത്ത് അന്നേരം നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇടതുപക്ഷത്തോടാണോ ചായ്വ് ഈ സംസാരിച്ചതിനകത്ത്, ചില സമയങ്ങളിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇപ്പം സരിത എസ് നായരുമായി ബന്ധപ്പെട്ട് സോളാർ വിവാഹത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇതിനിപ്പം യു ഡി എഫിനോടായിരിക്കും ചായ്വ് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ഒട്ടും നിലപാടുകളില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തന്നെയല്ല, എത്രയോ ഒന്ന് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി അല്ലേ സാറേ, നമുക്കറിയാം കുറേ വർഷങ്ങളായി എസ് എൻ ഡി പി യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇദ്ദേഹം തുടരുകയാണ്. ശരിക്കും എന്ത് പ്രയോജനം ഈ ശ്രീനാരായണീയർക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ശിവഗിരി മഠത്തെ സംബന്ധിച്ച് നോക്കിയാലും എന്ത് ഗുണം ഈ ഇദ്ദേഹത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്ക് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് എന്ത് പ്രയോജനം കിട്ടിയത്? ഈ രീതിയിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിന് വേണ്ട ഒരു ഗുണവും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാറുകൾ വികസിച്ചു, നിരവധിയായ ബാറുകൾ തുറക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു, അതിനകത്തും വിവാദങ്ങളുണ്ടായി. മൈക്രോ ഫിനാൻസ് അച്ഛനും മകനും കുടുംബവും വികസിച്ചു, ആ വികസനം മാത്രമാണ് ശരിക്കും നടന്നത്. ഇനി അടുത്ത ഒരു തലത്തിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ടായ പിന്നെ ബി ജെ പി ആയിട്ടുണ്ടായ ഒരു കൂട്ടുകച്ചവടത്തെക്കുറിച്ചും തുഷാർ വെള്ളാപ്പള്ളിയുടെ അതും ഇതിന്റെ പിന്നാലെ ഉണ്ട്. അപ്പം വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും എവിടെ തൊടുന്നോ
തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് കെ കെ മഹേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. എന്താണ് അദ്ദേഹത്തെ ആവശ്യമില്ലാതെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് കെ കെ മഹേഷിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പരാതിയായിട്ട് പോയി, അതിന് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസിട്ട് ഫയൽ ചെയ്തു. ഇത്രയും ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്ന സമയത്തും വെള്ളാപ്പള്ളി നടേശൻ ഈ എസ് എൻ ഡി പി യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും അത് സാധിക്കുമായിരുന്നു? ഇപ്പം ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ജനങ്ങൾ സമ്മതിക്കും? ഉറപ്പില്ല. അപ്പൊ പിന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിൽ വിശ്വസിക്കുന്നു? അതാണ് ഞാൻ പറയുന്നത്. ഈ എന്ത് ന്യായ കാര്യം വന്നാലും എന്ത് തിരിച്ചടി വന്നാലും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി വന്നപ്പോൾ ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കും, എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് ഒരു വാദം അദ്ദേഹം ഉയർത്തി. അതെ, ഇപ്പോൾ ഈ സുപ്രീം കോടതി തിരിച്ചടി വന്നിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉണ്ടാട്ടമില്ല, ഒരു അക്ഷരം പോലും പറഞ്ഞു. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു കാര്യം ആലോചിച്ച് കണിച്ചുകുളങ്ങരയാണല്ലോ ഇപ്പം എസ് എൻ ഡി പി ആസ്ഥാനം. സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം പോലും കൃത്യമായി നടപ്പാക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ കഴിയാതെ വ്യക്തിയാണ് ഈ കണിച്ചുകുളങ്ങരയിൽ നിന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു വലിയൊരു വിഭാഗം വിമർശിക്കുന്നത്. ആ വിമർശനം കൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം അവിടുത്തെ എനിക്ക് തോന്നുന്നു ഓരോ തവണ അവിടുത്തെ പിന്നെ ചേർത്തലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു എം എൽ എ പറഞ്ഞെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയണം ഇന്ന ആളെ നമുക്ക് അവിടെ ഇപ്പം സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള നിലയിലേക്ക് കണിച്ചുകുളങ്ങരയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളിലും പുള്ളിയുടെ ഒരു ഇടപെടൽ ശക്തമായി നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു ഒരു തരത്തിൽ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പണം ആവശ്യത്തിന് കൊടുക്കും, ആവശ്യത്തിന് പണം എടുത്തു കൊടുക്കുന്നുണ്ട്. കാര്യം ഇതെല്ലാം ഈ മേലുനോവാതുണ്ടാകുന്ന പണമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും കള്ളക്കടത്ത്, കള്ളക്കടത്ത് എന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ പറയുന്ന ഈ അഴിമതി നിറഞ്ഞ ഒരു രീതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന എസ് എൻ ഡി പി യൂണിയന്റെ പണം ഇഷ്ടംപോലെ ഇദ്ദേഹത്തിന്റെ കൈകളിലൂടെ മറിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു അപ്രമാദിത്വത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോടതി വിധിയും ഈ പറയുന്ന പോലെ എസ് എൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കഥയും പുറത്തു വരുന്നത്. അന്ന് ആലോചിച്ച് നോക്കണം, 98 നടന്ന സംഭവം, വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്ന് ആലോചിക്കും. അന്ന് 55 ലക്ഷം, അന്ന് 1 കോടി രൂപ പിരിച്ചെടുത്തെങ്കിൽ ആ കാലഘട്ടത്തിന്റെ തുക എമൗണ്ടിന്റെ വാല്യൂ പിന്നെ എത്ര കോടി രൂപയുടെ ഒരു മൂല്യം അതിനുണ്ട്. മൂല്യം കണക്കാക്കുമ്പോൾ അത് വളരെ വലിയ ഭീമമായ ഒരു തുകയാണ് 55 ലക്ഷം എന്നൊക്കെ പറഞ്ഞ അന്ന്. ഈ പിന്നെ അന്നൊക്കെ പലരും ശമ്പളം മേടിച്ചോണ്ടിരിക്കുന്നത് വളരെ തുച്ഛമായ തുകയായിരുന്നു ശമ്പളം മേടിച്ചോണ്ടിരുന്നതെന്ന് ആലോചിക്കണം. ആ സാഹചര്യത്തിലാണ് ഈ 55 ലക്ഷം രൂപ കൈയിട്ട് വാരി കൊണ്ടുവന്ന് സ്വന്തം പോക്കറ്റിലേക്ക് ആക്കുന്നത്. അപ്പം എത്രത്തോളം കണ്ണിങ് ആയിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക ഓരോ കാര്യത്തിലും. അതിപ്പം ഇനിയും ഓരോന്നോരോന്ന് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു തുടരന്വേഷണം വരണം. ഈ എസ് എൻ ഡി പി യൂണിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇടപാടുകളെ കുറിച്ചും വ്യക്തമായ ഒരു അന്വേഷണം നടന്നാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം മോഷ്ടിച്ചിട്ടുണ്ടെന്നും കട്ടുമുടിച്ചിട്ടുണ്ടെന്നും വ്യക്തമാകും. അല്ല, അതിനിടയിൽ വലിയൊരു വാദം അദ്ദേഹം ഉയർത്തി കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി തിരിച്ചടി ഏറ്റതിന് പിന്നാലെ. അതായത് ഈ ട്രസ്റ്റിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്, ആ കഷ്ടപ്പാടിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ശ്രീനാരായണ സമൂഹം അതെല്ലാം ഈ അവിടെ നടപ്പാക്കിയ പദ്ധതികളും അല്ലെങ്കിൽ അദ്ദേഹം നടപ്പാക്കിയ കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ വലിയ ഉയർച്ച ഉണ്ടായിരിക്കുന്ന ഒരു വാദം അദ്ദേഹം ഉയർത്തിയിരുന്നു. പക്ഷേ തിരിച്ചു ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ളവർ തന്നെ എന്താണ് ചെയ്തത്, താങ്കൾ എന്താണ് ചെയ്തത്, താങ്കളുടെ അക്കൗണ്ട് കാര്യങ്ങൾ എന്താണ്, എന്താണ് നടപ്പാക്കിയത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ പറഞ്ഞിട്ട് അതിന് മറുപടിയില്ല. മറുപടിയില്ല സർ. അത് നോക്കിക്കഴിഞ്ഞാൽ എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഒരു അപജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം എല്ലാം സ്കൂളുകൾ ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇതെല്ലാം പലതും എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു ഒരിക്കലും ഒരു മേൽപോട്ട് വളർച്ചയില്ലാത്ത രീതിയിൽ ഒരു പരിധി വരെ വളർന്നിട്ട് അവിടെ അങ്ങ് നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ കിടക്കുന്ന ഇപ്പം വെള്ളാപ്പള്ളി നടേശന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് കായംകുളത്തിനപ്പുറത്ത്. അപ്പൊ ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ. ഇത്രയൊന്നും ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇത്രയൊന്നും ഒരു സൗകര്യങ്ങളൊന്നോ ഇവരുടെ എഡ്യൂക്കേഷൻ എസ് എൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സ്വന്തമായി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായി? എസ് എൻ ട്രസ്റ്റിന് വേണ്ടി അല്ലല്ലോ ഉണ്ടാക്കിയത്. അല്ല, ഈ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുകയും സ്വന്തം സ്ഥാപനങ്ങൾ വളർത്തുകയും സ്വന്തം ആസ്തി കൂട്ടുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടും അതിൽ നിന്ന് ഈ ഈ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ട് പോലും ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഏതൊരാളും ചെയ്യേണ്ട ഒരു കടമ അതാണ്. ഇപ്പം നമുക്കറിയാം, നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രിമാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് പരാജയം തന്നെ
മനസ്സിൽ മുന്നിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ മുഖ്യമന്ത്രി രാജിവെക്കുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ട്രോളുകളും മിമിക്രിക്കാരൊക്കെ അതിനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരാണ് നാളെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഇന്ന് തന്നെ വൈകുന്നു രാജി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു ഒരു തമാശയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത്ര പോലും ഒരു മര്യാദ, ഒരു രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട മര്യാദ പോലും ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കേണ്ട ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ SNDP യോഗം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് വിശാലമായി കുറച്ചുകൂടെ പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി അതിന് തലപ്പത്തിരുന്ന ആ പൊസിഷനിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അല്ല, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ? അദ്ദേഹം നടപ്പാകുന്നില്ല. ഗുരുദേവ ദർശനങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. ആ ദർശനങ്ങളിൽ ഒരെണ്ണം പോലും നടപ്പാക്കാൻ പോലും ഇപ്പോഴത്തെ ഈ ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ ഇറങ്ങി പോയിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനാണ് ഈ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അപ്പോൾ കടിച്ചു തൂങ്ങി നിൽക്കാൻ പല കാരണങ്ങളുമുണ്ട്. ഈ നേട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഴ്സ് അതെ സ്വന്തമായി വളരാൻ കിട്ടുന്ന ഒരു അവസരവും രാഷ്ട്രീയത്തിൽ ഒരു പിടിപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും തൊടാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ പിടിപാട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സാമുദായിക മേലധ്യക്ഷനായിരിക്കണം. സാമുദായികമായി നമുക്ക് കുറച്ചുപേര് പിന്നിലുണ്ട് എന്നൊരു തോന്നലുണ്ടാവണം. ഈ തോന്നലുണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാർ പിന്നിലേക്ക് വരും. ഇപ്പൊ SNDP ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിൽ പോലും UDF ആണെങ്കിലും അവരുടെ എല്ലാം വിജയത്തിന്റെ ഒരു പരിധിവരെ സഹായിക്കുന്ന ഈ സാമുദായിക വോട്ടുകളാണ്. അപ്പൊ UDFനെ സമയത്തോളം NSS ആണെങ്കിൽ LDFനെ സമയത്തോളം SNDPക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ LDF മിക്കപ്പോഴും ഇവരുമായി ഒരു ചങ്ങാത്തം പുലർത്തിപ്പോരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായി ലഭിക്കുന്ന ഒരു സൗകര്യം അല്ലെ, രാഷ്ട്രീയമായി ലഭിക്കുന്ന ഒരു സൗജന്യമുണ്ട്. അതിന് സൗജന്യം എന്ന് തന്നെയാണ് പറയണത്. അതിനെയൊക്കെ അനുഭവിച്ചറിയുക. അപ്പം രാഷ്ട്രീയമായി ഇപ്പൊ ഒരു ഭരണത്തിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിണിയാളായി നിൽക്കുകയാണെങ്കിൽ ഒരു ചങ്ങാത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രയോജനം കിട്ടുന്നത്? പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആംബുലൻസിൽ വരെ കടത്തിക്കൊണ്ടുപോയ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുപോയ സിറ്റുവേഷൻ വെള്ളപ്പള്ളി നടേശന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയേറെ എല്ലാ കാര്യത്തിലും കണ്ണിങ് ആണ്. എങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങളും ഏത് രീതിയിൽ ചെയ്യണം, പിടിക്കപ്പെടാത്ത രീതിയിൽ എങ്ങനെ ചെയ്യണം. ഇപ്പം പല റെയിൽവേ സ്റ്റേഷന്റെ കൺസ്ട്രക്ഷൻ ഫീൽഡുകൾ പലതും അത് SNTrust അല്ല, വെള്ളപ്പള്ളി നടേശൻ സ്വന്തം പേരിൽ നടത്തുന്നതാണതല്ല. ഇതിനെല്ലാം ഉള്ള പണം ഇവിടുന്ന് വന്നു. ഒരു സോഴ്സ് ഇപ്പം BDGS ഉണ്ടാക്കിക്കൊണ്ട് BJPയുമായി ഒരു ചങ്ങാത്തം ഉണ്ടായി, NDA സഖ്യം ഉണ്ടാക്കി വെച്ചു. ഇപ്പം NDA സഖ്യം ഉണ്ടാക്കി വെക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു EDO ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ ആരും ആ ഭാഗത്തേക്ക് എടുക്കത്തില്ല. അതൊരു ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അവിടെ ഒരു ചങ്ങാത്തം ഉണ്ടാക്കി വെച്ചു, ദേശീയ ഏജൻസികളെ എല്ലാം കയ്യിലെടുത്തു കഴിഞ്ഞു. കസ്റ്റംസ് ഇല്ല, പിന്നെ എന്താ പറയാ, NIA വരുന്നില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നില്ല, ഇവരാരും വരാത്തതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന പണം സേഫ് ആയിട്ടിരിക്കും. അതിന്റെ ഇടയിൽ സാറിന് അറിയാവുന്നതല്ല, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്, അതൊരു വലിയ തട്ടിപ്പായിരുന്നു, വലിയ തട്ടിപ്പായിരുന്നു. ആ രീതിയിലും ജനങ്ങളെ, അതും മൈക്രോ ഫിനാൻസിലൂടെ ആരെയാ പറ്റിച്ചത്? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് മൈക്രോ ഫിനാൻസിലൂടെ തട്ടിച്ചത്. അപ്പോ അങ്ങനെ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടും അതിന്റെ ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തിയില്ല. ചരട് വലി അദ്ദേഹം വലിയ രീതി നടത്തിയിരുന്നു. പിന്നെ ഈ രാഷ്ട്രീയ സ്വാധീനവും മറ്റും നടത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് പോലെ കേന്ദ്രത്തിലായാൽ ആ പിടി, ആ പിടിയുണ്ട്, സംസ്ഥാനത്തായാൽ മറ്റൊരു പിടി. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം ഈ വോട്ട് ബാങ്കിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയും അവർക്കെതിരെ ഈ എന്തിനും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. വെള്ളപ്പള്ളി പിണങ്ങി ഞങ്ങൾക്ക് വോട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കുറച്ച് കാലമായിട്ട് അങ്ങനെ എന്തിനും വിമർശിക്കുന്ന ഒരു സ്വഭാവം കാണുന്നില്ല. അതെ, അതൊക്കെ ഇനിയിപ്പം പതുക്കെ വരാനായിരിക്കും. ഇനിയിപ്പോ തൽക്കാലം കുറച്ച് ദിവസം ഇനിയും പറയാൻ പോണത് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാക്കായിരിക്കും. സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് തകർക്കാൻ ശ്രമിക്കുകയല്ല ശരിക്കും. വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ തകർക്കാൻ ശ്രമിക്കുകയല്ല, സ്വയം തകർന്നുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമാണ് ചെയ്യുന്നത്. കോടതിയും ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ എന്തിനു ഇനി ആ സ്ഥാനത്ത് തുടരണം? ശരി, എന്നാൽ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം. എന്നാലും നമ്മൾ ചർച്ച ചെയ്ത് വന്നതുപോലെ ഈ സ്ഥാനത്ത് ഇനിയെങ്കിലും കടിച്ചു തൂങ്ങാതെ മാന്യമായി ഇറങ്ങിപ്പോകാനുള്ളൊരു മര്യാദ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. അതെ, പക്ഷെ ഇപ്പോഴും പറയുന്നത് തന്നെ കൊടുക്കുന്ന നേരത്തെ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിക്കോട്ടെ പോലെ തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിലായാലും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് ഈ ചില ഒഴിവ് കഴിവുകൾ പറയുക എന്ന് പറഞ്ഞാൽ ചില ന്യായങ്ങൾ നിരത്തി, മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തി
രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സുപ്രീം കോടതി ഇപ്പോൾ ഈ ഒരു വിധി പറഞ്ഞൊരു സ്ഥിതിക്ക് ഇനി അത് നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീനാഥ്? ഒരിക്കലും ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, ഇപ്പം കുറ്റാരോപിതന്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ഒരാൾ എന്നെ കുറ്റം പറയുമ്പോൾ പറഞ്ഞോട്ടെ എന്നൊരു മാനസികാവസ്ഥയെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിലൊന്നും ഒരു കൂസലും ഉണ്ടാവത്തില്ല. ഇപ്പം ഹൈക്കോടതി കാരണം ഹൈക്കോടതിയും തിരിച്ചടി ഏറ്റു, സുപ്രീം കോടതി തിരിച്ചടി, വേറെ ഏതെങ്കിലും ഇതിന് മുകളിൽ ഒരു കോടതി ഉണ്ടായിരുന്നേ അവിടെ അവിടെ കോടതിയിൽ കയറി ഇറങ്ങി നടക്കാതെ ആ സമയം കൊണ്ട് ഈ സമൂഹത്തിന് ശ്രീനാരായണ സമൂഹത്തിനും എസ് എൻ ഡി പിക്കും എസ് എൻ ഡി സിക്കും ഒക്കെ ഗുണകരമാകുന്ന തരത്തിൽ ഇറങ്ങിപ്പോയി മന്യമായി ഇരിക്കുന്നതല്ലേ നല്ലതെന്നൊരു ചിന്ത വരുന്നില്ലല്ലോ. അതെ, ഇത് പ്രശ്നം ഇത് തന്നെയാണ് സർ. കാര്യം പുള്ളി ഇത്രയും കാലം അനുഭവിച്ചു വന്ന ഒരു ജീവിതശൈലിയുണ്ട്, പുള്ളി അതിൽ നിന്ന് കിട്ടിയ കുറെ ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും സാമൂഹികമായിട്ടും അദ്ദേഹം നേടിയെടുത്ത ചില ഗുണങ്ങൾ ഈ എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്ന ആ യോഗത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇദ്ദേഹം നേടിയത്. അതിലൂടെ ശ്രീനാരായണീയ സമൂഹത്തെ മുഴുവൻ കബളിപ്പിക്കുകയും ചെയ്തു. ഇതാണ് പച്ചയ്ക്ക് സംഭവിച്ച കാര്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ധർമ്മ സഹോദര ധർമ്മവേദിക്ക് ഇവിടെ ഒരു സ്ഥാനം കേരളത്തിൽ ഉണ്ടായത്. അത് വളർന്നു വരുന്നതിനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് വളർന്നു വരുന്നത്. പക്ഷെ അതിന്റെ പേരിലൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ വമ്പൻ പണത്തിന്റെ സന്നാഹങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല, അഴിമതി കഥകൾ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയായി? അല്ല, ആ അവരുടെ ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അവർ ഈ ഈ ശ്രീനാരായണ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അവർ അവരെ കുറിച്ച് ഒരു മറ്റ് ഒരു കുറ്റവും നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അവരുടെ ജോലി ചെയ്യുന്നു, ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ പറഞ്ഞ ഇദ്ദേഹം അതല്ലല്ലോ. എന്തിനറിയാം, അവര് രാഷ്ട്രീയത്തിൽ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിഷ്പക്ഷമായ കാര്യങ്ങളിലേക്ക് പോവാ, അല്ലെങ്കിൽ ഇപ്പം ബി ജെ പി പോലെ ഒരു ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളാപ്പള്ളി അടേശം ബി ഡി ജി എസ് ഉണ്ടാക്കിയതുപോലെ മറ്റൊരു ഒരു രാഷ്ട്രീയ കക്ഷി ഇവർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റും. അത്രത്തോളം ഒരു ശക്തി ഉണ്ട് അവർക്ക്. അപ്പം പക്ഷെ അതിനവർ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാം, ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഘടകകക്ഷിയായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം എന്നുള്ള ധാരണയൊന്നും അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ല. അതിന് പകരം അവര് ശ്രീനാരായണീയ സമൂഹത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് സർ സംഭവിക്കുന്നത്. ഇവിടെ നേരെ സ്വന്തമായി വളരുക, എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പിന്നെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വയമേവ ഈ ചെയ്ത കുറ്റങ്ങളെല്ലാം ന്യായീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പലപ്പോഴും ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴും അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ തോതിലുള്ള മറു ചോദ്യങ്ങൾ ഉന്നയിച്ച് ഈ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അതിന് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചടി അല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ തിരിച്ചടി എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞ അത്തരത്തിലേക്ക് അത് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തന്ത്രപരമായി പിന്നെ ഈ കുറ്റങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക. അതെ, നമ്മൾ മാധ്യമ സൃഷ്ടിയാണ് അങ്ങനെ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് ആ ഒരു കാര്യത്തെ കൊണ്ട് എത്തിക്കുക. തിരിച്ചടി നമുക്ക് എനിക്കത് തിരിച്ചടിയല്ല എന്ന് സ്വയം അതാ പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഈ പറയുന്ന പോലെ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം ആശയങ്ങളുടെ പിൻപറ്റി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആ സമുദായത്തിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല മേഖലകളിലും നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ പോലും നിരവധി ആൾക്കാർ സാധാരണക്കാർ ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം കൂടിയാണ് ഈ എസ് എൻ ഡി പിയുടെ ശ്രീനാരായണീയ സമൂഹം എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി ചെയ്തതിന്റെയാണ് തട്ടിപ്പുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒന്ന് കൃത്യമായി അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. അതെ, കഴിഞ്ഞ ദിവസം ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു, ഞങ്ങളൊന്നും പറയുന്നില്ല, താങ്കൾ ചെയ്ത കാര്യങ്ങൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത കാര്യങ്ങൾ താങ്കൾ പറയൂ, സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് പറയൂ. ആ അക്കമിട്ട് പറഞ്ഞാൽ അത് ശരിയുണ്ടെങ്കിൽ ഞങ്ങൾ അത് ശരിയെന്ന് സമ്മതിക്കാം, തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാട്ടും. പക്ഷെ അത് പറയാൻ മെനക്കെടാതെ അദ്ദേഹം പറയുന്നത് എന്നെ തെറ്റുകാരനായി നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നു, ഞാൻ തെറ്റുകാരനല്ല തുടങ്ങിയ ന്യായവാദങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ വേറൊരു കാര്യം കൂടി പറഞ്ഞു, താൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നത് വരെ താൻ കുറ്റക്കാരനല്ല, തുടരും. അതാണ് പിന്നെ എന്തിനാണ് സർ ഹൈക്കോടതി ഈ പറയുന്ന ബൈലോ തിരുത്താൻ ആവശ്യപ്പെട്ടത്? അങ്ങനെയാണ് ഇയാൾ കുറ്റക്കാരനല്ല, വെള്ളാപ്പള്ളി നടേശൻ കുറ്റക്കാരനല്ലെങ്കിൽ ഒരിക്കലും ഹൈക്കോടതി അത് ആവശ്യപ്പെട്ടില്ല. ബൈലോ തിരുത്തിയേ പറ്റൂ. ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട ആൾക്കാർ അതിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് തീരുമാനം എടുത്തത്? അതും പോട്ടെ, നോർമലി വേറെ ഏതെങ്കിലും ആരെങ്കിലും റിട്ട് ഫയൽ ചെയ്തതിന്റെ പുറത്ത് അങ്ങനെ ഒരു തീരുമാനം, എല്ലാ
സാമുദായിക സംഘടനകൾ, ഇപ്പോൾ NSS-നെയും KPMS-നെയും പറയുന്ന പോലെ വിശ്വകർമ്മ സഭയും എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്തതിനു ശേഷം ആരെങ്കിലും റിട്ട് ഫയൽ ചെയ്യുകയും തുടർന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം വരികയും ചെയ്താൽ ഓക്കെ, അതിനകത്ത് വെള്ളാപ്പള്ളി ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല, വെള്ളാപ്പള്ളിക്കെതിരായ കേസിൽ കുറ്റപത്രവും സമർപ്പിച്ച് വിചാരണയും കഴിഞ്ഞ് ആ കേസ് അവിടെ പോയി. അത് കഴിഞ്ഞ് അതിന്റെ വിധി വന്നു, ഇയാൾക്ക് പിന്നെ ഇയാൾ യോഗ്യനല്ല എന്നുള്ള വിധി വന്നു. ഉടനെ അടുത്ത തലത്തിലേക്ക് വീണ്ടും പോവാണ് ഹൈക്കോടതി ചെയ്യുന്നു. അപ്പൊ ഹൈക്കോടതി കൃത്യമായി ബയലോയിൽ തിരുത്തൽ വരുത്തണം എന്ന് ഹൈക്കോടതി കൃത്യമായി ഉത്തരവിട്ടു. അവിടെയും തീരുന്നില്ല, ഇത് സ്വന്തം ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കോടതി വരെ പറഞ്ഞ് തിരിച്ച് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടും അവിടെ ഒന്നും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും സുപ്രീം കോടതി ഇവിടെ വീണ്ടും ഒരു തുടരന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു തിരിച്ചടി വെള്ളാപ്പള്ളിക്ക് ഉണ്ടാവുന്നതാണ്. തുടരന്വേഷണം ഉണ്ടാവണം സാർ, ഇതിനകത്തൊക്കെ തുടരന്വേഷണം വരണം. ഇപ്പൊ ഈ പറയുന്ന കെ മഹേഷിന്റെ കേസിലാണെങ്കിൽ പോലും ക്രിമിനൽ കേസ്, ക്രിമിനൽ ഒഫൻസ് ആണ്, 157 ഇട്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വെള്ളാപ്പള്ളി എത്ര മനോഹരമായിട്ടാണ് ഈ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ആലോചിച്ചു. ഇപ്പൊ ഈ 55 ലക്ഷം രൂപ അന്ന് 98 ഏകദേശം അന്നൊക്കെ 10 ഇപ്പൊ ഏകദേശം 10-23 വർഷത്തിന് മേളിലായി. അപ്പൊ ആ കാലഘട്ടത്തിൽ പോലും ഇദ്ദേഹം ചെയ്തിരുന്ന ഒരു തെറ്റിന് ഇപ്പൊ ഒന്ന് ആലോചിച്ചു, 2020 അത് കേസാവുന്നത്. അപ്പൊ എത്ര വർഷക്കാലം ഇദ്ദേഹം ഇതിന്റെ സുഖം അനുഭവിച്ചു എന്ന് ആലോചിച്ചു നോക്കുക. 98 നടന്ന ഒരു കേസ് 2020 അത് പരാതിപ്പെടുകയും തുടർന്ന് അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ 98 2020 ഇടയ്ക്ക് അദ്ദേഹം എത്രത്തോളം കൈയിട്ട് വാരൽ നടത്തിയിട്ടുണ്ടാവും. അദ്ദേഹം വിശ്വസിക്കുന്ന ഈ കേസ് ഇങ്ങനെ വിചാരണയും മറ്റു കാര്യങ്ങളുമായിട്ട് നീണ്ടു പോകും, കസേരയിൽ ചാഞ്ഞിരിക്കാം അതെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയായി മാറുന്നത്. മാറേണ്ടിരിക്കും സാർ. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഈ ട്രസ്റ്റിന് വേണ്ടി ട്രസ്റ്റിന്റെ ആസ്തി പരിശോധിക്കൂ, വലിയ ആസ്തിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പലതാണ് ചോദിക്കുന്നുണ്ട്, അത് പറയണം, അത് പറയണം, അത് പൊതുസമൂഹത്തിൽ പറയണം. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് ഈ ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസക്തി ഉള്ളത്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ആയതുകൊണ്ടും ശ്രീനാരായണ അല്ലെങ്കിൽ SNDP അല്ലെങ്കിൽ SN Trust ഞാൻ ഇത്രത്തോളം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്താത്ത കാലത്തോളം ഇതിനകത്ത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിക്ക് പ്രാധാന്യമുണ്ട് സാറേ. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യം എന്താ, ഇതേ കള്ളനാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നത് തുല്യമാണ്. അല്ല ഈ ആസ്തി, ഈ ആസ്തി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാ പോരല്ലോ, ആ ആസ്തി കാണിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് ഏതെങ്കിലും തരം ശ്രീനാഥന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയധികം ആസ്തി ഉണ്ടെന്ന് പറഞ്ഞത്, കാരണം നമ്മളിത് പലപ്പോഴും അന്വേഷിക്കുകയും നമ്മൾ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന വ്യക്തികളാണല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൂടുതൽ ആസ്തികൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഈ സ്ഥാപനങ്ങളായോ അല്ലെങ്കിൽ കെട്ടിടങ്ങളായോ കോളേജുകളായോ മറ്റൊക്കെ അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ പലതും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ മറിച്ച് വെള്ളാപ്പള്ളിയുടെ ഓണർഷിപ്പിലുള്ള സംഭവങ്ങൾ നോക്കണം, അതല്ല ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാവും ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എത്രത്തോളം ആണ് എന്നുള്ളത്. ഇപ്പൊ ഉള്ള സ്ഥാപനങ്ങൾ തന്നെ ഒന്ന് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. എങ്ങും ഇല്ല. കാര്യം അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, ആർക്കാ സാറേ ഗുണം? അതിൽ വെള്ളപ്പള്ളിക്ക് എന്തെങ്കിലും ഗുണം കിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ സുവർണ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഫണ്ട് സമാഹരണം നടക്കണം, വീണ്ടും ജൂബിലികൾ നടത്തിക്കൊണ്ടിരുന്നാൽ ഫണ്ട് സമാഹരണം നടക്കും. അപ്പൊ ആ സമയത്ത് ഒരു 55% അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ബാക്കി 45% വിനിയോഗിച്ചാൽ മതിയല്ലോ ഇതിന്റെ പുനരുദ്ധാരണത്തിന്. അപ്പൊ ബാക്കി ഒരു ബാക്കി അതിന്റെ സിംഹഭാഗം എന്റെ പുനരുദ്ധാരണത്തിനും ബാക്കി വരുന്ന സമുദായ പുനരുദ്ധാരണത്തിനും അത്രയും മതി. അത് ഞാൻ വളരുക, പിന്നീട് പിന്നെ ബാക്കിയുള്ളവർ വളരുന്ന വളരട്ടെ, ആ വേണമെങ്കിൽ വളർന്നോട്ടെ, എനിക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉള്ളതും കിട്ടും. ഞാനും മകനും കുടുംബവും വളരുക. അത്രേ ഉള്ളൂ. തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടത്? നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡ് വരെ പോകുന്ന സമയത്ത് പേരും ബിനാമി ഇടപാടുകളിൽ പോലും എത്രയെത്ര ബാറുകളുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ. ഇതിനൊക്കെ എത്ര ഓരോ സർക്കാരും മാറി മാറി വരുന്ന സർക്കാരുകളെ അനുനയിപ്പിച്ചും പ്രീണിപ്പിച്ചും ഒക്കെ നേടിയെടുത്തതാണിത്. അവരുടെ കൂടെ നിന്നൊക്കെ ഒപ്പിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് ശരിക്കും. ഇതാണ് ഈ പിന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും SNDP ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. തീർച്ചയായും ഇവർ രണ്ടുപേരും ഒരാൾ പറഞ്ഞു ഞാൻ സമുദായത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, പക്ഷെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വേറൊരാളാണ്. അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്തായാലും ഈ പറഞ്ഞു വരുന്നൊരു ന്യായം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി, തൊട്ട് പിന്നാലെ സുപ്രീം കോടതി, അങ്ങനെ ഓരോ കോടതികളിൽ നിന്ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ആ കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന്
ഒരു പ്രതിഷേധ പരിപാടികളും പ്രതിഷേധമൊക്കെ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇനി ശരിക്കും ഉണരേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി തന്നെയാണ് ഇതിന് മുന്നിട്ട് വരേണ്ടത്. അവരുടെ ഒരു നേതൃത്വം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവര് ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെടണം. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേതൃത്വം കൃത്യമായി ഇടപെടൽ നടത്തുകയും ശക്തമായ അന്വേഷണം നടത്തണമെന്ന് വാർത്താ സമ്മേളനത്തിൽ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. തൊട്ടുപിന്നാലെയാണ് ഇദ്ദേഹം സുപ്രീംകോടതിയിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല സർ, ഇത് ഇതുവരെ ആ 98 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ അഴിമതിയെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും വെള്ളപ്പള്ളി നടേശന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും അതോടൊപ്പം ഇതിൽ എത്രത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇതിനെ റെയ്ഡ് വരെ നടത്തി അന്വേഷണം നടത്തണം. ആ രീതിയിലുള്ള അന്വേഷണം പോകണം എങ്കിൽ മാത്രം ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ, ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. എന്തായാലും ഇത്തരം തിരിച്ചടി എന്ന് അദ്ദേഹം സമ്മതിക്കില്ല. അത് നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നും അതുകൊണ്ടാണ് നമുക്ക് പറയാം ധൈര്യമായിട്ട് തിരിച്ചടി. അതെ, എതിർ ചേരിയിലുള്ളവർ പറഞ്ഞാലും ഞാൻ അതൊന്നും തിരിച്ചടിയല്ല, അത് കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാണ് ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഈ പദവിയിൽ അങ്ങനെ കടിച്ചു തൂങ്ങുകയും ചെയ്യുന്നു. ഇനി എത്ര നാൾ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അതെ, എന്തായാലും ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.